ഒരു വർഷത്തോളമായല്ലോ കോവിഡിനെ ഭയന്നും അതിജീവിച്ചും നാം കഴിയാൻ തുടങ്ങിയിട്ട്. മൂന്നാം തരംഗം കുട്ടികളെയാണ് ബാധിക്കുക എന്നുള്ള അഭ്യൂഹം പരന്നതോടെ മാതാപിതാക്കൾക്കൊക്കെ വലിയ ഭയമാണ് കുട്ടികൾക്ക് ഗുരുതരമായി ഈ അസുഖം വരുമോ എന്നുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്ക് വരുന്നത് പോലെ കോവിഡ് രോഗം വരാം. എന്നാൽ ഇതുവരെയുള്ള പഠനങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് കുട്ടികളിലെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നുള്ളൂ എന്നതാണ്. അതിനാൽ ഭയമല്ല, സൂക്ഷ്മമായ ജാഗ്രതയാണ് ആവശ്യം. കുട്ടികളിൽ പലപ്പോഴും ലക്ഷണങ്ങൾ ഇല്ലാതെയാണ് ഈ രോഗം പ്രകടമാകുന്നത്. അതിനാൽ അത് അറിയപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ആണ് പലപ്പോഴും സംഭവിക്കുന്നത്. വീട്ടിലുള്ള മുതിർന്നവർ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ കുട്ടികളെയും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയും അങ്ങനെയാണ് ലോകമുണ്ടെന്ന് അറിയുകയും ചെയ്യുന്നത്. അതിനാലാണ് നമ്മൾ കുട്ടികളെ അധികം പുറത്തു കൊണ്ടുപോകരുതെന്നും മുതിർന്നവരുമായ അടുത്ത സമ്പർക്കത്തിൽ വേണ്ടെന്നും പറയുന്നത്. കുട്ടികളിൽ നിന്നും മുതിർന്നവർക്ക് രോഗം കിട്ടിയാൽ കുട്ടികളെക്കാൾ ഗുരുതരാവസ്ഥയിൽ മുതിർന്നവർ ആകാനുള്ള സാധ്യതയും ഉണ്ട്. കുട്ടികളിൽ വളരെ ചെറിയ ലക്ഷണങ്ങൾ, ചെറിയ ജലദോഷം, പനി, തൊണ്ടവേദന, ചുമ, ഛർദി, വയറിളക്കം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പലപ്പോഴും പ്രകടമാകുന്നത്. ചില കുട്ടികളിൽ ക്ഷീണവും ഭക്ഷണം കഴിക്കാനുള്ള മടിയും മാത്രമാണ് കാണുക. ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പോസിറ്റീവായ മുതിർന്നവരുമായുള്ള സമ്പർക്കം ഉണ്ടെങ്കിൽ, ഉള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടികളെ ഉടൻ തന്നെ അടുത്തുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലോ അതോ ഡോക്ടറെയോ കാണിച്ച് ടെസ്റ്റിന് വിധേയമാക്കേണ്ടതാണ്. അഥവാ കുട്ടികൾ പോസിറ്റീവ് ആണെങ്കിൽ തന്നെ നല്ല പ്രതിരോധ ശേഷിയുള്ള ഒരു വലിയ ശതമാനം കുട്ടികളിൽ ഇത് ഗുരുതരമായ രോഗം ഉണ്ടാക്കുന്നില്ല. അതിനാൽ അവർക്ക് ഹോം ഐസൊലേഷൻ മാത്രം മതിയായിരിക്കും. നല്ല പോഷകമുള്ള ആഹാരവും റെസ്റ്റും ധാരാളം വെള്ളവും മാത്രം മതിയായിരിക്കും. പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ. വീട്ടിൽ നിരീക്ഷിക്കുമ്പോൾ കുട്ടികൾക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം പനി നോക്കുക, അതുപോലെ കൈകാലുകൾ തണുക്കുക, നീലിക്കുക, ചൂടുകളിൽ നീലനിറം ഉണ്ടാകുക, വല്ലാത്ത ക്ഷീണം, വയറിളക്കം കാരണം ജലാംശയം കുറയുക, ഓക്സിജന്റെ അളവ് കുറയുക, ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവരെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരികയും വരും. അല്ലാത്ത പക്ഷം ഒരു ഒരു മെജോറിറ്റി കുട്ടികൾക്കും ഹോം ഐസൊലേഷനും നിരീക്ഷണവും മാത്രം മതിയായിരിക്കും. ക്രോണിക് ഡിസീസസ് ഉള്ള ഹൃദ്രോഗം, കിഡ്നി അസുഖങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റീസ്, മാൽന്യൂട്രീഷൻ, പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളിൽ മാത്രമേ ഗുരുതരമായ രോഗം കാണുന്നുള്ളൂ. കുട്ടികൾക്ക് അഥവാ കോവിഡ് രോഗം മാറിയാൽ തന്നെ ഒരു 4-5 ആഴ്ച കൂടി അവരെ നിരീക്ഷിക്കണം. എന്തെന്നാൽ അവരിൽ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കോവിഡ് മാറിയതിനു ശേഷം വീണ്ടും പനി വരിക, ദേഹത്ത് പാടുകൾ ഉണ്ടാവുക, ചെങ്കണ്ണ്, വായപ്പുണ്ണ്, ക്ഷീണം, ദേഹവേദന ഇങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടി അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് രോഗം സ്ഥിരീകരിച്ചാൽ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്ന ഒരു അസുഖമാണ്. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം കുട്ടികളെ പുറത്തു കൊണ്ടുപോകുക. തുടർന്നും കഴിയുന്നതും അവരെ വീടിന് പുറത്തിറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ പോകേണ്ടി വന്നാൽ തന്നെ മാസ്ക്, സാനിറ്റൈസർ, അതുമാതിരി സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നതിൻ്റെ അത്യാവശ്യതകളെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ ചെറിയ ഒരു കരുതൽ മതി അവർക്ക് അസുഖം വരാതിരിക്കാനായിട്ട്. അഥവാ ചെറിയ സംശയമുണ്ടെങ്കിൽ തന്നെ ഉടൻ ടെസ്റ്റ് ചെയ്യുകയും അത് ഉടനടി ചികിത്സിക്കുകയും ചെയ്താൽ പല സങ്കീർണതകളിൽ നിന്നും നമുക്ക് അവരെ രക്ഷിക്കാം.